പ്രിയപ്പെട്ടവൻ, സൂപ്പർ ബ്യൂട്ടി, ഇത്തരത്തിൽ മൃദുവായ അർത്ഥം വരുന്ന പേരുകൾ ഇനി വേണ്ട. ഗൺ, സാറ്റലൈറ്റ്, ബോംബ്. കുട്ടികൾക്ക് പേരിടുമ്പോൾ ദേശസ്നേഹം കൂടി കണക്കിലെടുത്ത് ഇത്തരത്തിൽ പേരിടണം എന്നാണ് നിർദ്ദേശം. ഉത്തരകൊറിയൻ ഭരണാധികാരി സാക്ഷാൽ കിങ് ജോങ് ഉന്നിന്റെ നിർദ്ദേശം. ശത്രുരാജ്യമായ ദക്ഷിണ കൊറിയയിൽ നിലവിലുള്ള പേരുകളൊന്നും ഇനി ഉത്തര കൊറിയയിൽ പാടില്ല എന്നാണ് പുതിയ നിർദ്ദേശങ്ങളുടെ മുഖ്യഭാഗം. ദക്ഷിണ കൊറിയൻ പേരുകളൊക്കെ വളരെ മൃദുവാണ്. അല്പം കടുപ്പമുള്ള വിപ്ലവ വീര്യം തുടിക്കുന്ന പേരുകളാണ് ഉത്തര കൊറിയയിൽ വേണ്ടതെന്നാണ് നിർദ്ദേശം. ബോംബ് എന്നർത്ഥം വരുന്ന പോക് ഇൽ, വിശ്വസ്തത എന്നർത്ഥം വരുന്ന ചുങ് സിം, സാറ്റലൈറ്റ് എന്നർത്ഥം വരുന്ന ഉയി സോങ് തുടങ്ങിയ പേരുകൾ പ്രോത്സാഹിപ്പിക്കണം. പുതിയ പേരുകൾ അവസാനിക്കുന്നത് വ്യഞ്ജനാക്ഷരത്തിലായിരിക്കണം. ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പേരുകളല്ല നൽകുന്നതെങ്കിൽ അതിനെ ദേശവിരുദ്ധതയായി കണക്കാക്കപ്പെടും, മാതാപിതാക്കൾക്ക് പിഴ ഈടാക്കും. നിയമം പ്രാബല്യത്തിലെത്തുന്നതോടെ ദക്ഷിണ കൊറിയയിലെ പ്രചാരത്തിലുള്ള പേരുകളൊന്നും ഇനി മുതൽ ഉത്തര കൊറിയയിൽ കുട്ടികൾക്കിടാനാവില്ല. ദക്ഷിണ കൊറിയൻ സിനിമകൾ വിൽക്കുകയും കാണുകയും ചെയ്ത രണ്ട് കൌമാരക്കാരെ ഉത്തര കൊറിയയിൽ വെടിവെച്ച് കൊന്നതായുള്ള റിപ്പോർട്ടിന് പിന്നാലെയാണ് ഈ വിചിത്ര ഉത്തരവ്. പേരുമാറ്റത്തിന് ഡിസംബർ അവസാനം വരെയാണ് സമയം. സർക്കാർ നിയമങ്ങൾക്കനുസരിച്ച് നാട്ടിൽ നിലവിലുള്ള പേരുകൾ മാറ്റാൻ നിർബന്ധിക്കുന്നതിൽ ജനങ്ങൾക്ക് എതിർപ്പുണ്ടെന്നാണ് റിപ്പോർട്ട്. പറഞ്ഞ സമയത്ത് ചുവന്ന പൂക്കൾ വിരിയാത്തതിന് തോട്ടക്കാരനെ ജയിലിലിട്ടേക്കും. മുൻ നേതാവിന്റെ ചരമ വാർഷികത്തിന് 11 ദിവസത്തേക്ക് ചിരിക്കരുതെന്ന് ഉത്തരവിട്ടേക്കും. കോവിഡ് വ്യാപനം തടയാൻ രാജ്യത്തെ പൂച്ചകളെയും പ്രാവുകളെയും കൊന്നൊടുക്കണമെന്ന് ഉത്തരവിട്ടേക്കും. ഒടുവിലിതാ കുട്ടികളുടെ പേരിടലും. ഇനി എന്തൊക്കെ കാണണം?